അനശ്വരനായ യേശുക്രിസ്തുവിന്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഈയിടെ ഇറങ്ങിയ ഒരു വീഡിയോയ്ക്ക് മറുപടി പറയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ സാറ് ഓക്കി വന്നപ്പോൾ യേശു രക്ഷിച്ചില്ലേ അരയന്മാരെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. സൈക്ലോൺ വന്നപ്പോൾ യേശു ക്രിസ്തു എവിടെയായിരുന്നു, രക്ഷിക്കുമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ എന്നിതാദി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ ദുഃഖകരമായ ഒരു വീഡിയോ അദ്ദേഹം ഈ സമയത്ത് ഏതാണ്ട് സൈക്ലോൺ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പോലും ആകുന്നതിന് മുമ്പ് ഇറക്കുകയുണ്ടായി. ഒരു ശാസ്ത്രജ്ഞനായ മതപണ്ഡിതനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് അവസരങ്ങൾ നോക്കാതെ ഇപ്രകാരം വീഡിയോ ഇറക്കുന്നത് എന്ത് എന്ന് ഞാൻ ആലോചിക്കുകയുണ്ടായി. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി അധ്യായം 3 പറയുന്നുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിൻ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. കാലവും സമയവും നോക്കാതെ ചെയ്യുന്നത് വൃത്തികേടാണ് എന്നുള്ളത് പറയാനായിട്ട് മടിക്കുന്നില്ല. മീൻകറി വളരെയേറെ രുചികരമായ ഒരു ഡിഷാണെങ്കിൽ പോലും അത് ദേഹത്ത് വീണു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? വൃത്തികേട്. കാരണം അത് അസ്ഥാനത്താണ്, മീൻകറി ഇരിക്കേണ്ടത് ദേഹത്തല്ല. അതേപോലെയാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഈ സൈക്ലോൺ കഴിഞ്ഞ് ദുഃഖിതരായിരിക്കുന്ന അമ്മമാരുടെ അവരുടെ കണ്ണുനീരോ ഒപ്പുന്നതിന് മുമ്പ് അനാഥരായ ബാലിക ബാലന്മാരുടെ അവരുടെ ദുഃഖം മാറുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് അസ്ഥാനത്തായുള്ളൊരു വിമർശനമാണ്. എന്തുകൊണ്ടാണ് ബഹുമാനീയനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഒരാൾ ഇപ്രകാരം ഈ ഒരു സമയത്ത് വിമർശനങ്ങളുമായിട്ട് ഇറങ്ങുന്നതെന്ന് ഞാൻ വളരെയേറെ ആശ്ചര്യപ്പെട്ടു. അപ്പോഴാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് ഇതിനു മുമ്പ് ക്രൈസ്തവരോട് ധർമ്മയുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവിടെ ആഹ്വാനം ചെയ്യുകയുണ്ടായി, ധർമ്മം നോക്കാതെ ഏതവസരത്തിലും ശത്രുവിനെ കൊന്ന് ഒതുക്കുവാനായിട്ട് ശ്രമിക്കണം, ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, കൊന്നൊതുക്കുവാനെന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത്, ധർമ്മം ചെയ്ത് ശത്രുവിനെ ഇല്ലാതെയാക്കുവാനായി ശ്രമിക്കണമെന്ന് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. മഹാഭാരതം ബുക്ക് 8 കർണപാർവ സെക്ഷൻ 91 ഒരു ഉദാഹരണവും അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. കർണന്റെ രഥം ആ ചതുപ്പ് നിലത്ത്, ആ രഥചക്രങ്ങൾ ചതുപ്പ് നിലത്ത് കുടുങ്ങിക്കിടക്കവേ കർണൻ അർജുനനോട് പറഞ്ഞു, അർജുന ഇപ്പോഴല്ല എന്നെ കൊല്ലുവാനായിട്ടുള്ളത് അവസരം, ഇപ്പോഴല്ല യുദ്ധം ചെയ്യുവാനായിട്ടുള്ളത്, ഈ രഥചക്രങ്ങൾ ഈ ചതുപ്പിൽ നിന്നൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അർജുനനോട് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയുണ്ടായി, ഇല്ല കർണ, ധർമ്മം നോക്കാതെ നീ ഇപ്പോൾ കർണനെ കൊന്നുകളയുക. ആ സമയത്തും അർജുനൻ ശ്രമിച്ചപ്പോൾ പോലും കർണൻ തിരിച്ചടിച്ചതിന്റെ ഫലമായി അർജുനന് ചില നിമിഷങ്ങൾ ബോധം കെട്ട് വീണു. ആ സമയത്ത് വേണമെങ്കിൽ അർജുനനെ കർണന് കൊല്ലാമായിരുന്നു, എന്നാൽ കർണൻ അത് ചെയ്തില്ല. എന്നാൽ ബോധം തിരിച്ചു വന്ന അർജുനനെ വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇപ്പോൾ കർണനെ കൊന്നുകളയുക, ആയുധം ധരിക്കുന്നതിന് മുമ്പ് കർണനെ കൊന്നുകളയുക. അങ്ങനെ യാതൊരുവിധ ധർമ്മവും നോക്കാതെ കർണനെ കൊന്നുകളഞ്ഞ ഒരു ഉദാഹരണം മുമ്പ് ഒരു വീഡിയോയിൽ ശ്രീ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് പറയുകയുണ്ടായി. അദ്ദേഹം അന്ന് അവിടെ ഉദ്ദേശിച്ചത് ഏതവസരമെന്ന് നോക്കാതെ തൻ്റെ എതിരാളികളെ ഏതവസരത്തിലും, അവർ ദുഃഖത്തിലാണെങ്കിലും അവർ ചതുപ്പ് നിലത്ത് നിൽക്കുന്ന ഒരു അവസരത്തിലാണെങ്കിലും അവരെ അപ്പോൾ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പാഠം. അദ്ദേഹം നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നുള്ളത് മനസ്സിലായി. സൈക്ലോൺ വന്ന് ദുഃഖത്തിലായിരിക്കുന്നവരെ അതൊന്നും കണക്കിലെടുക്കാതെ അവരോട് വളരെ നിഷ്ഠൂരമായി ക്രൂരമായി വേദനിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് തളർത്താൻ കഴിയുമെങ്കിൽ തളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ആ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിനോട് വളരെ ബഹുമാനപൂർവ്വം പറയാനുള്ളത്, ഇത് കർണനല്ല, ഇത് ക്രൈസ്തവരാണ്. മരണത്തെ വിജയിച്ച് ഉയർത്തെഴുന്നേൽത്ത ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. ഇത് കണ്ട് ഞങ്ങൾ തളരുകയില്ല, മറിച്ച് ഞങ്ങളതിന് വ്യക്തമായ മറുപടി സാറിന് തരികയുണ്ടാവും. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് ചോദിച്ച ചില ചോദ്യങ്ങൾ, ഓക്കി വന്നപ്പോൾ
യേശു ക്രിസ്തു എവിടെയായിരുന്നു? യേശു ക്രിസ്തുവിന് രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലേ? ഇത് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെപ്പറ്റിയും ദൈവത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അവബോധത്തെപ്പറ്റിയും ഉള്ള ഒരു ധാരണ നമുക്ക് കിട്ടുകയാണ്. അദ്ദേഹത്തിന് ബൈബിൾ എന്താണെന്നോ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രക്ഷ എന്താണെന്നോ, ബൈബിളിൽ പ്രസ്തുതമായിരിക്കുന്ന യേശു ദൈവമാരാണ് എന്നോ അദ്ദേഹത്തിന് വ്യക്തമായൊരു ധാരണ ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഏത് അപകട സാഹചര്യങ്ങളിൽ പോലും അതിനെ തരണം ചെയ്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം, ബൈബിൾ അവതരിപ്പിക്കുന്നതായ വിശ്വാസം. അതിന് കാരണങ്ങളുണ്ട്, കാരണങ്ങളിലേക്ക് ഞാൻ കടക്കും. അതിനു മുമ്പ് ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടട്ടെ. ദാനിയേലിന്റെ പുസ്തകം 3:15-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നത് ചന്ദ്രക്ക് മേശക്ക് അവേന്ദ്രകോ എന്നുള്ള 3 യുവാക്കന്മാരോട് നെബുക്കദ്നേസർ രാജാവ് പറയുകയുണ്ടായി, നിങ്ങളുടെ ഞാൻ ഉണ്ടാക്കിയ പ്രതിമയെ നിങ്ങൾ നമസ്കരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ദേവനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കട്ടെ. അവിടെ ചന്ദ്രക്ക് മേശക്ക് അവേന്ദ്രകോ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് വേണമെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കാം, എന്നാൽ ദൈവത്തിന്റെ ഹിതം ഇപ്പോൾ ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ നിങ്ങളുണ്ടാക്കിയ ബിംബത്തെ ആരാധിക്കുകയില്ല, നമിക്കുകയില്ല എന്നാണ് ഈ ചന്ദ്രക്ക് മേശക്ക് അവേന്ദ്രകോ അപ്പോൾ ഉത്തരം പറഞ്ഞത്. അതൊരു ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്, ബൈബിളിലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ജീവൻ പോയാൽ പോലും ദൈവത്തെ തള്ളിക്കളയാതെ നിലനിൽക്കുന്നതായ ഒരവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ചന്ദ്രക്ക് മേശക്കിന്റെ അവേന്ദ്രകോവിന്റെ അവസ്ഥയിൽ നമുക്കറിയാം, അവരെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. അതേപോലെ അനേക അവസരങ്ങളിൽ ദൈവം തന്റെ ദാസന്മാരെ വിടുവിച്ചു. എന്നാൽ അനേക അവസരങ്ങളിൽ ദൈവം അവർ രക്തശാസ്ത്രികളായി മാറുവാനും ദൈവം അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ബൈബിളിൽ ഉടനീളം അന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ബൈബിൾ ഇപ്രകാരമുള്ള ഒരു വിശ്വാസം മുന്നേക്ക് വെക്കുന്നത്? ഇവിടെ നമ്മൾ രക്ഷ എന്താണെന്നും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ എന്താണെന്നും അതൊന്ന് മനസ്സിലാക്കാം. ഇത് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായ ഒരു വിശ്വാസമാണ്. ഇതറിയാമായിരുന്നുവെങ്കിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയില്ലായിരുന്നു. ബൈബിളിലെ രക്ഷ എന്ന് പറയുന്നത്, ഇന്ന് ക്രിസ്തു നൽകുന്ന രക്ഷ എന്ന് പറയുന്നത്, 2 കൊരിന്ത്യർ 5 അതിന്റെ 17 ഭാഗത്തിൽ പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇത് ആത്മാവിന്റെ രക്ഷയെ പറ്റി പറയുന്നതാണ്. ഇന്ന് രക്ഷ എന്ന് പറയുന്നത് ആദ്യമേ സംഭവിക്കുന്നത് ആത്മാവിനാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങളായാണ് ബൈബിൾ മനുഷ്യനെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആത്മാവിന്റെ രക്ഷ സംഭവിച്ചു കഴിഞ്ഞു, ദേഹിയുടെ രക്ഷ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹത്തിന്റെ രക്ഷ അത് പൂർണ്ണമായി സംഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ആണ്. ഇത് വളരെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 1 യോഹന്നാൻ 3:2 ഇത് വളരെ വ്യക്തമായിട്ട് ദേഹത്തിന്റെ രക്ഷ നമ്മൾ അന്ന് ക്രിസ്തു വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും എന്നുള്ളതായി പറയുന്നുണ്ട്. ഇതുകൊണ്ട് ക്രൈസ്തവർക്ക് വളരെയേറെ പ്രത്യാശയാണ് നൽകുന്നത്. കാരണം ഇന്ന് എൻ്റെ ദേഹം കൊന്നപ്പെട്ടാൽ പോലും, ഇന്ന് ഞാൻ മരിച്ചാൽ പോലും, എനിക്ക് എൻ്റെ ആത്മാവ് ഇപ്പോഴേ രക്ഷപ്പെട്ട് കഴിഞ്ഞു. എൻ്റെ ആത്മാവിന് നിത്യരക്ഷ ലഭിച്ചു കഴിഞ്ഞു. നിത്യ ലഭിച്ചതുകൊണ്ട് തന്നെ ഫിലിപ്പിലേഖനം 1 അപ്പോസ്തലനായ പൗലോസ് 21 പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. അഥവാ ഒരു ക്രിസ്ത്യാനി മരണത്തെ കണ്ട് ഭയപ്പെടുന്നില്ല. അതിന് കാരണം അവനറിയാം, അവൻ ഇന്ന് മരിച്ചാൽ പോലും അവൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട്, ആത്മാവ് രക്ഷപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവൻ ഇന്ന് മരിച്ചാൽ അവൻ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും എന്നുള്ള പ്രത്യാശ ക്രിസ്ത്യാനിക്കുണ്ട്. എന്നാൽ ഇപ്രകാരം ഒരു പ്രത്യാശ ഒരു ഹിന്ദു സഹോദരിക്കോ സഹോദരന്മാർക്കോ സഹോദരനോ ഉണ്ടാവില്ല. കാരണം ഇന്ന് അവർ മരിച്ചാൽ അവർ എവിടെയായിരിക്കും എന്ന് അവർക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. ഗരുഡപുരാണ 5 ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് പുനർജനിക്കുന്ന മരണാനന്തര അവസ്ഥയെപ്പറ്റി അവൻ പുനർജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും കർമ്മഫലമായിരിക്കും പ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു കന്യകയെ കൊന്നാൽ ഒരു ഔട്ട്കാസ്റ്റായിട്ട്, ഒരു കുഷ്ഠരോഗിയായി ഔട്ട്കാസ്റ്റായിട്ടാണ് ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, മാംസം കഴിക്കുന്നവർ ജനിക്കുമ്പോൾ വളരെ ചുമന്നിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ
ഒരു ബ്രാഹ്മൺ അവൻ്റെ ഈ ജന്മത്തിൽ കഴിക്കാൻ പാടില്ലാത്തത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത പ്രാവശ്യം അവൻ ജനിക്കുമ്പോൾ കുടവയറുള്ളവനായിട്ട് ജനിക്കും എന്നാണ് പറയുന്നത്. കുടവയറുള്ളവരെ കണ്ടാൽ നമുക്കിന്നറിയാം അവർ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ബീഫ് കഴിച്ചതോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ആഹാരം നിഷിദ്ധമായ ആൾക്ക് ആഹാരം കഴിച്ചതായിരിക്കാം എന്ന് നമുക്ക് ഗരുഡപുരാണ അധ്യായം 5 അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. എന്ന് മാത്രമല്ല ഇവിടെ വീണ്ടും പറയുന്നത്, ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ അവൻ ജനിക്കുന്നത് ഒരു പക്ഷേ ഒരു കഴുതയായിട്ടോ ഒരു പശുവായിട്ടോ ആകാം എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല പഠിപ്പിക്കേണ്ട അവസ്ഥയിൽ നമ്മൾ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അവനൊരു കാളയായിട്ട് ജനിക്കാമെന്ന് ഗരുഡപുരാണ അധ്യായം 5 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ നിർഗിഷ്ട ജീവികൾ, മൃഗങ്ങൾ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒക്കെയാണ് ഒരു ഹിന്ദു പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു ജനിക്കുവാനായിട്ട് സാധ്യതയുള്ളത്. അങ്ങനെയുള്ള ഹിന്ദുവിനെ എന്ത് പ്രത്യാശയാണുള്ളത്? അവനെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് അവൻ അറിയത്തില്ല അവൻ്റെ കർമ്മത്തിൻ്റെ ഫലത്തിന് അനുസരിച്ച് അവൻ എവിടെയായിരിക്കും ജനിക്കുന്നതെന്ന് അറിയത്തില്ല. അവൻ ജനിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പുഴുവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാമ്പായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറുക്കനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കഴുതയായിട്ടായിരിക്കാം ജനിക്കുന്നത്. ഇപ്രകാരം ജനിക്കുമെന്നുള്ള ഭീതി കാരണമാണ് ഞങ്ങളെ ഈ മരണത്തിൽ നിന്ന് രക്ഷിച്ചു കഴിയക്കൂടാൻ കഴിയില്ലയോ എന്നിവർ ചോദിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേയില്ല. ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ എന്നുള്ള പ്രത്യാശയുള്ള ക്രിസ്ത്യാനിക്ക് ഇപ്രകാരം ഒരു ചോദ്യത്തിൻ്റെ ആവശ്യകതയേ ഇല്ല എന്നുള്ളത് ആദ്യമായി ഉറപ്പിക്കുകയാണ്. എന്നാൽ ഇത് മാത്രമല്ല, ചന്ദ്രകപേന്ദ്രകോ മേശക്കിനെ പോലെ പ്രതികരിക്കുവാൻ ഇത് മാത്രമല്ല നമുക്ക് ഇടയാകുന്നത്. ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ വിശ്വാസം പോലും ഇതിന് ആധാരമായിട്ടാണ്. ഇത് പറയുമ്പോൾ ചോദിക്കാം, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഇത്ര മാത്രം വ്യക്തമായിട്ട് ഉറപ്പായിട്ട് പറയാവുന്നത് ഇന്ന് ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ളത്? അതിന് കാരണം ഗോപാലകൃഷ്ണൻ സാറ് ചോദിച്ചു, ക്രിസ്തുവിന് സ്വയമേ മരണത്തിൽ നിന്ന് ജയിക്കാൻ കഴിയത്തില്ലായിരുന്നോ? ഗോപാലകൃഷ്ണൻ സാറിനോടുള്ള ഉത്തരം, അതല്ല സാറേ ക്രിസ്തു വന്നത്, മരണത്തെ തോൽപ്പിച്ച് മരണത്തിൻ്റെ ഭീതിയെ അകറ്റുവാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നത്. എബ്രായലേഖനം 2 പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്തിൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണത്തെ തോൽപ്പിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ചരിത്രപരമായി ഞങ്ങൾക്ക് 100% ഉറപ്പായി പറയാം, ക്രിസ്തു ചരിത്രപരമായി ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞങ്ങളും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15 അതിൻ്റെ 14 ധന്യനായ പൗലോസ് ലീഹ പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഈ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് ചരിത്രപരമായി അത് ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. എന്നാൽ കഴുതയായി ജനിക്കുന്ന, ഒരു കുറുക്കനായിട്ട് ജനിക്കുന്ന, അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും പക്ഷി മൃഗാദികളായിട്ടോ പുഴുവായിട്ടോ ജനിക്കാനിരിക്കുന്ന ഹിന്ദു സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചോളം അതുപോലും ഉറപ്പല്ല. കാരണം പുനർജന്മത്തിന് എന്ത് തെളിവാണുള്ളത്? അത് വെറും ഒരു അന്ധവിശ്വാസമാണ്, വ്യർത്ഥമായ ഒരു കഥ മാത്രമാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ യുക്തിയുടെ അടിസ്ഥാനത്തിലോ യാതൊരുവിധ തെളിവുകളും ഇല്ലാത്തതായ ഒരു അന്ധവിശ്വാസം മാത്രമാണ്. കൃഷ്ണൻ തന്നെ പറയുന്നത്, ഇനി ഇതും പോകട്ടെ, ഈ ഇപ്രകാരം ജനിച്ച ഒരാൾക്ക് പുനർജന്മത്തെ പറ്റി നമുക്ക് എന്തെങ്കിലും വിധമായ ധാരണയുണ്ടോ? കൃഷ്ണൻ പറയുന്നത് ഗീത 4:1-5 കൃഷ്ണൻ പറയുന്നത് സാധാരണയായിട്ടുള്ള അർജുനനോട് പറയുന്നതാണ്, അർജുനനാ നിനക്ക് ധാരാളം ജന്മങ്ങൾ ഉണ്ടായിരുന്നു. അത് അർജുനൻ അറിയത്തില്ല, എന്നാൽ കൃഷ്ണൻ അതറിയാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് അവരുടെ മുന്നത്തെ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് പോലും അറിയില്ല. അങ്ങനെ ആകുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഈ പുനർജന്മത്തിലുണ്ട്. തെളിവില്ലെന്ന് മാത്രമല്ല, ഇത് വളരെ യുക്തിരഹിതമായ ഒരു വിശ്വാസമാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത്. ഒരാളെ നമ്മൾ ശിക്ഷിക്കണമെങ്കിൽ ആൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് നമ്മൾ അവന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെ ഒരാളെ പിടിച്ച് ജയിലിലിടുകയാണെന്ന് വെക്ക്, അവനോട് പറയുകയാണ് നീ തെറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ ജയിലിട്ടത്. അവൻ ചോദിക്കും, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് നിനക്കറിയത്തില്ല. അത് അവനറിയത്തില്ലെങ്കിൽ പിന്നെ അവനെ എങ്ങനെയാണ് ജയിലിലിടുന്നത്? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതും ഒരു ക്രിസ്ത്യാനി ഈ ചോദ്യങ്ങൾ ചോദിക്കാത്തതിൻ്റെതായിട്ടുള്ള ഒരു കാരണമാണ്.
എന്ന് മാത്രമല്ല ഞാൻ ആദ്യമേ തന്നെ ഓർപ്പിച്ചു, ക്രൈസ്തവ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും സമുന്നതമായ ഒരു ദൈവവിശ്വാസമാണ്. അവിടെ ക്രൈസ്തവ ദൈവം എന്ന് പറയുന്നത് ഒരു പിയൂൺ പോലെ നമ്മൾ കാശ് കൊടുത്ത് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നതായ ഒരു ദൈവമല്ല. ക്രൈസ്തവ ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ അവന് പരമാധികാരമുണ്ട് എന്ന് മാത്രമല്ല, ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവമെല്ലാം ചെയ്യുന്നത്. സന്മാർഗിക നിയമം, അത് ദൈവത്തിൻ്റെ തന്നെ സ്വഭാവമാണ്. ചതിയും വഞ്ചനയും ദൈവത്തിന് പാടുള്ളതേ അല്ല. അതുകൊണ്ട് തന്നെയാണ് രക്ഷിക്കേണ്ട വരുമ്പോൾ നീതിയും സ്നേഹവും ഒരുപോലെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ബൈബിളിലെ ദൈവം പ്രവർത്തിക്കുന്നത് സന്മാർഗിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് സങ്കീർത്തനം 85 പറയുന്നതുണ്ട്, തിരുമഹത്വം നമ്മുടെ ദേശത്ത് വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു, അവൻ്റെ രക്ഷ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പറയുന്നത് ദയയും വിശ്വസ്തതയും തമ്മിൽ ഏറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ദയയും വിശ്വസ്തതയും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ രക്ഷ ഉണ്ടാവുകയുള്ളൂ. അത് തന്നെയാണ് ക്രൂശിൽ നാം കാണുന്നത്. അവിടെ നീതിയും സ്നേഹവും ഒരുപോലെ ചുംബിച്ചതായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ദൈവം സന്മാർഗിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്നാൽ ഇപ്രകാരം ഒരു ചിന്തയല്ല ഹൈന്ദവ വിശ്വാസത്തിനുള്ളത്. ഹൈന്ദവ വിശ്വാസത്തിൽ പറയുന്നത് ഗീത 9:30 പറയുന്നത് ഒരു മനുഷ്യൻ എന്ത് മ്ലേച്ഛകരമായ പ്രവൃത്തി ചെയ്താലും കൃഷ്ണനിൽ വിശ്വാസമുണ്ടെങ്കിൽ അവന് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. കാരണം സന്മാർഗികത്തെ അവിടെ ഒരു പ്രശ്നമേ അല്ല. ഇതുകൊണ്ടാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ ചോദിക്കുന്നത് ദൈവത്തിന് അങ്ങ് വെറുതെ ക്ഷമിച്ചുകൂടായിരുന്നു എന്ന്. സാറേ, ദൈവത്തിന് വെറുതെ ക്ഷമിക്കണമെങ്കിൽ ഹൈന്ദവ ദേവന്മാരെ പോലെ സന്മാർഗികത്വം യാതൊന്നും ഇല്ലാത്തതായ കണക്കിലെടുക്കാത്തതായ ഒരു ദൈവമായിരിക്കണം യഥാർത്ഥ സത്യദൈവം. എന്നാൽ യഥാർത്ഥ സത്യദൈവം അപ്രകാരമുള്ളതല്ല, ഈ മിത്തുകൾ പോലെയുള്ള സങ്കല്പങ്ങളല്ല. യഥാർത്ഥ സത്യദൈവം അവൻ സത്യവും ശുദ്ധിയുമുള്ള ഒരു ദൈവമാണ്. ഇത് തന്നെയാണ് നമ്മൾ ഈ ഓക്കിയോടുള്ള കാരണത്തിൽ വരുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം സന്മാർഗിക നിയമങ്ങൾ പോലെ അത് ദൈവത്തിൽ തന്നെ അടിസ്ഥാനമായിട്ടിരിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ സൗകര്യാർത്ഥം ദൈവം പ്രകൃതി നിയമങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങളെ കൽപ്പിച്ചാക്കിയത് ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 8:2 അതിൻ്റെ 22 ഭൂമിയുള്ള കാലത്തോളം വിത്തും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോവുകയില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ദൈവം ഒരു നാച്ചുറൽ ലോ, ഒരു പ്രകൃതി നിയമം നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്രകൃതി നിയമം തന്നതുകൊണ്ടാണ് നമുക്ക് ശാസ്ത്രം പോലും പഠിക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം ഈ പ്രകൃതി നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ദൈവം ദിവസവും രാവിലെ തനിക്കിഷ്ടമുള്ളതുപോലെ ഓരോ ദിവസവും നിയമങ്ങൾ മാറ്റുകയായിരുന്നെങ്കിൽ നമുക്ക് ശാസ്ത്രം തന്നെ ഉണ്ടാവുമായിരുന്നില്ല. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാരണം ദൈവം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കൊടുങ്കാറ്റുണ്ടാകുമ്പോഴും ചുഴലിക്കാറ്റുണ്ടാകുമ്പോഴും ആ ഭൂകമ്പം ഉണ്ടാകുമ്പോഴും എപ്പോഴും ദൈവം ഇടപെടണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവം എപ്പോഴും നാച്ചുറൽ ലോ ഓവർറൂൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് തുല്യമാണ്. അത് ദൈവം ചെയ്യത്തില്ല. അത് ദൈവം ചെയ്യാത്തതിന് കാരണം ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സ്റ്റിവാർഡായിട്ടാണ്. ഇതിനെല്ലാം നോക്കി നടത്തുവാൻ കഴിയുന്നതായ ഒരു സ്റ്റിവാർഡായിട്ടാണ് അവൻ ഇതിനെയെല്ലാം മനുഷ്യൻ തന്നെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം. ഉൽപ്പത്തി പുസ്തകം 1:7 അതിൻ്റെ 27-28 വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ സ്റ്റിവാർഡ്ഷിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ സന്മാർഗിക നിയമങ്ങളോ പ്രകൃതി നിയമങ്ങളോ വകവെക്കാത്തതായ ഒരു ദൈവവീക്ഷണമാണ് ഹൈന്ദവരുടേത്. അതുകൊണ്ടാണ് അവരെപ്പോഴും ചോദിക്കുന്നത് ഈ പ്രകൃതി നിയമം ദൈവത്തിന് ഓവർറൂൾ ചെയ്തുകൂടായിരുന്നോ, ഈ പ്രകൃതി നിയമം ദൈവത്തിന് ഓവർറൂൾ ചെയ്യുകൂടായിരുന്നോ. വാൽമീകി രാമായണം 7:16 നമ്മൾ വായിക്കുന്നത് രാമണൻ ഒരു രാക്ഷസനായിരുന്നിട്ട് പോലും തൻ്റെ ഭക്തി കാരണം അനേക അനുഗ്രഹങ്ങൾ താൻ മേടിച്ചു എന്നുള്ളതാണ്. അത് പിന്നെ വിനയായിട്ട് വന്നു. അത് പിന്നെ ദൈവങ്ങൾക്ക് പോലും വിനയായിട്ട് വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ചതിയും വഞ്ചനയും ഒക്കെ പ്രവർത്തിച്ച് രാവണനെ കൊല്ലുവാനും മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കണ്ടതുപോലെ മഹാഭാരത യുദ്ധത്തിൽ കർണനെ കൊന്നതുപോലെ കൊല്ലുവാനുമായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ അപ്രകാരം ഉള്ളൊരു ദൈവമല്ല ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ദൈവം. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ദൈവം പ്രകൃതി നിയമ സന്മാർഗിക നിയമങ്ങൾ തന്നെ തന്നെ അടങ്ങിയിരിക്കുന്നത് പോലെ പ്രകൃതി നിയമങ്ങൾ ദൈവം ആക്കി വെച്ച നിയമങ്ങളാണ്. അത് ദൈവം എപ്പോഴും ഓവർറൂൾ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല ഈ നിയമങ്ങൾക്കെല്ലാം, ഇപ്പോൾ സൈക്ലോണിന്റെ കാര്യം തന്നെ നമുക്കെടുക്കാം. സൈക്ലോണിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങളുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് ഇതും കൂടി പറഞ്ഞു കൊടുക്കണമായിരുന്നു. സൈക്ലോൺ വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ 25% മഴ എന്ന് പറയുന്നത് സൈക്ലോൺ മുഖാന്തരം ഉണ്ടാകുന്നതാണ്, സൈക്ലോണിൻ്റെ ഇത് മുഖാന്തരം കിട്ടുന്നതാണ്, ലഭിക്കുന്നതാണ് എന്നാണ് സ്കൈമെറ്റ് വെതർ
എന്ന് പറയുന്നതായ വെബ്സൈറ്റ് രേഖപ്പെടുത്തുന്നത്. സൈക്ലോൺ പഴ മാത്രമല്ല, ഈ ഹീറ്റ് ബാലൻസ് ചെയ്യുന്നതും സൈക്ലോണാണ്. ഹീറ്റ് ബാലൻസ് ചെയ്യുന്നത് മാത്രം സൈക്ലോണാണെന്ന് മാത്രമല്ല, കടലിലെ ജീവജാലങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിനും സൈക്ലോണിന് ഒരു പ്രത്യേക പങ്കുണ്ട്. അതുപോലെ തന്നെ ഐലൻഡുകളുടെ നിലനിൽപ്പിനും സൈക്ലോൺ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഹ്യൂരിക്കേനും സൈക്ലോണുകളും ഇല്ലായിരുന്നെങ്കിൽ ദ്വീപുകൾ, കൊച്ചു ദ്വീപുകൾ പെട്ടെന്ന് അപ്രതീക്ഷിതമാകുമായിരുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്രകാരമാണെങ്കിൽ സൈക്ലോൺ ദൈവം നിർത്താനായിട്ട് പറയുന്നത് നമുക്കെപ്പോഴും സാധ്യമല്ല, കാരണം സൈക്ലോണിന് ധാരാളം പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം നമ്മളെപ്പറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്, ഈ സൈക്ലോണിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. ദൈവം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ആക്കിയിരിക്കുന്നത്, കാരണം ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനൊരു സ്റ്റിവാർഡാണ്. സ്റ്റിവാർഡായിരിക്കുന്ന മനുഷ്യൻ ഈ പ്രകൃതിയെ, അതിനെ പരിപാലിക്കേണ്ടതും അതിനെ കൺട്രോൾ ചെയ്യേണ്ടതും മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഒരു സൈക്ലോൺ ഉണ്ടായിക്കഴിയുമ്പോൾ ആ സൈക്ലോൺ പ്രത്യാഘാതം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് ആദ്യം ചിന്തിക്കുന്നത് മനുഷ്യനാണ്. അതിന് ശാസ്ത്രലോകം അഥവാ ക്രൈസ്തവ സംസ്കാരത്തിൽ നിന്ന് ഉദിച്ചെടുത്ത ശാസ്ത്രലോകം നമ്മളെ അതിന് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സൈക്ലോണിൽ അകപ്പെട്ടു പോയ മനുഷ്യനെയും സഹായിക്കുക എന്നുള്ളത് കൂടി മനുഷ്യന്റെ ഒരു കടമയാണ്. കാരണം അവൻ അവന്റെ കർമ്മഫലം കൊണ്ടല്ല അവൻ അത് അനുഭവിക്കുന്നത് എന്നും ക്രൈസ്തവ വിശ്വാസത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ സൈക്ലോണിൽ അകപ്പെട്ടത് അവൻ ചെയ്ത ദുഷ്ടത കാരണമോ സൈക്ലോണിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ അവൻ ചെയ്ത നന്മ കാരണമോ അല്ല സൈക്ലോണിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സൈക്ലോണിൽ ബുദ്ധിമുട്ടുന്നവർക്ക് സഹായഹസ്തവുമായിട്ട് എത്തുന്നത് ആദ്യം ക്രൈസ്തവരായിരിക്കും. ലോകം മുഴുവൻ നമ്മൾ അത് കാണുന്നതും അപ്രകാരം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസത്തിന്റെ ചിന്താധാരകൾ തമ്മിലുള്ള കാതലായ വ്യത്യാസങ്ങളാണ്. യാക്കോബിന്റെ ലേഖനം 1:1 നമ്മളത് വായിക്കുന്നുണ്ട്. ഏറ്റവും തികഞ്ഞ ഭക്തി എന്ന് പറയുന്നത് ആവശ്യത്തിലുള്ളവരെ, വിധവമാരെ, അവരെ അനാഥരെ, അവരെയൊക്കെ പോയി കാണുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലും നമ്മളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദു ചിന്തിക്കുന്നത് ഈ കർമ്മഫലത്തിന്റെ കാരണം കൊണ്ടാണ് മനുഷ്യനെല്ലാം അനുഭവിക്കുന്നതെങ്കിൽ അവനെ ആർക്ക് സഹായിക്കാം, ആർക്കും സഹായിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ ചിന്ത. എന്തിനേറെ പറയുന്നു, ദൈവങ്ങൾ പോലും ഈ കർമ്മത്തിന് അടിമകളാണ് എന്നുള്ളതാണ് ശിവപുരാണ 14:14 നമ്മൾ വായിക്കുന്നത്. അവിടെ പറയുന്നത് ഇന്ദ്രൻ മാത്രമല്ല ബ്രഹ്മണനും വിഷ്ണുവും എല്ലാ ദേവന്മാരും ഇതിന് അടിമകളാണ് എന്നുള്ളത് ശ്രീമദ് ദേവി ഭഗവതം 6:10 നമുക്ക് വായിക്കാവുന്നതാണ്. ദൈവങ്ങൾ പോലും ഇതിന് അടിമയായിരിക്കുമ്പോൾ ആർക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് കഴിയും, ആർക്കും രക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീമദ് ഭഗവതം 10:24 നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇന്ദ്രന് പോലും, ശ്രീകൃഷ്ണൻ പറയുന്നത് ഇന്ദ്രന് പോലും അല്ലെങ്കിൽ ദേവന്മാർക്കൊന്നും തന്നെയും ആരെയും ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയില്ല. ഇങ്ങനെ കഴിയില്ല എന്നുള്ള ചിന്തയാണ് വരുന്നതെങ്കിൽ പിന്നെ പ്രവർത്തിക്കുവാനായിട്ട് എന്ത് പ്രോത്സാഹനമാണുള്ളത്? എന്നാൽ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അവൻ സ്റ്റിവാർഡാണ്. സ്റ്റിവാർഡ് ആയതുകൊണ്ട് തന്നെ അവന് പ്രവർത്തിക്കുവാനായിട്ടുള്ള പ്രോത്സാഹനമുണ്ട്. ഇവിടെ കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ പ്രവർത്തിക്കുവാനായിട്ടുള്ള പ്രോത്സാഹനമില്ല. രണ്ട്, അവൻ അനുഭവിക്കുന്നത് അവന്റെ കർമ്മഫലമാണ്. അവന്റെ കർമ്മഫലത്തിൽ നിന്ന് അവനെ വിടുവിക്കേണ്ടതിന് നമ്മൾ എന്തിനു ശ്രമിക്കണം? കാരണം ഒരാളെ ജയിലിൽ നിന്ന് നമ്മൾ വിടുവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷ ഇരട്ടിയാകത്തുള്ളൂ. അതുകൊണ്ട് അവൻ അവന്റെ കർമ്മഫലം അനുഭവിച്ചു തീരട്ടെ എന്നുള്ള ഒരു നിസ്സംഗത, ഒരു മനസാക്ഷി മരവിപ്പിക്കുന്ന ഒരു തത്വമാണ് ഈ കർമ്മഫലം, കർമ്മ എന്ന് പറയുന്നത്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഇത് മാത്രമല്ല കർമ്മം. അവൻ അനുഭവിക്കുന്നത് അവന്റെ പ്രവൃത്തികൾ കാരണമാണോ അതോ മറ്റാരെങ്കിലും അവന്റെ കർമ്മം മോഷ്ടിച്ചെടുത്തത് കൊണ്ടാണോ എന്ന് പോലും നമുക്കറിയില്ല. ഇത് പറയുമ്പോൾ ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ പറയാം. ഇദ്ദേഹം പറയുന്നത് ഭാരതത്തിലെ, ശ്രീ ഗോപാലകൃഷ്ണൻ സാർ പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകൾ ഉപേക്ഷിച്ച് നിങ്ങൾ എന്തിന് ക്രിസ്ത്യാനികളായി സാറേ? അതിന് കാരണങ്ങളാണ് പറയുന്നത്. അതിനുള്ള കാരണം കർമ്മ എന്ന് പറയുന്നത് ഒരു അബദ്ധ തത്വമാണ്. ബൃഹദാരണ്യക ഉപനിഷത്ത് 6:4-3 പറയുന്നത് ലൈംഗിക ബന്ധങ്ങൾക്ക് മുഖേന കർമ്മം ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കുമെന്നുള്ളതാണ്. ഇവിടെ ഒരു തന്ത്രിക് പ്രാക്ടീസാണ് പറയുന്നത്. ഇത് വായിക്കാൻ പോലും ലജ്ജിക്കുന്ന രീതിയിലുള്ള തന്ത്രിക് പ്രാക്ടീസാണ്. ഒരു സ്ത്രീയുടെ ശരീരം ഒരു യാഗപീഠമായിട്ട് കൂട്ടി, അവരുടെ പ്രൈവറ്റ് പാർട്ടിസുകൾ എല്ലാം ഒരു യാഗത്തിൻ്റെ ഇതായിട്ട് കരുതി, അവർ തമ്മിൽ നടക്കുന്ന ലൈംഗിക ഏർപ്പെടുകളിലൂടെ ഒരു തന്ത്രിക്കിനെ അവരുടെ സകല സൽക്കർമ്മങ്ങളും അവനിലേക്ക് ആവഹിക്കാം എന്നുള്ളതാണ് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നത്.
അപ്പോൾ ഒരു മനുഷ്യൻ സൈക്ലോണിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ കർമ്മഫലമാണോ അവൻ ചെയ്ത നല്ല പ്രവൃത്തികളുടെ കാരണമാണോ അഥവാ കഴിഞ്ഞ ജന്മത്തിൽ ഇതേപോലെ തന്ത്രിക്കായിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ആത്മീയ നിങ്ങളുടെ സനാതന ആത്മീയ പ്രാക്ടീസുകൾ ചെയ്ത് ഈ മറ്റാരുടെയെങ്കിലും കർമ്മങ്ങൾ മോഷ്ടിച്ചെടുത്തതാണോ അതിന് സാർ ഉത്തരം പറയും എന്ന് വിശ്വസിക്കുകയാണ്. എന്ന് മാത്രമല്ല ബൃഹദാരണ്യക ഉപനിഷത്ത് 6:4-12 പറയുന്നത് ഒരു മനുഷ്യന്റെ ഭാര്യയുടെ കാമുകൻ, ഇതൊക്കെ ആര്യ ആർഷഭാരതത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഭാര്യയ്ക്ക് കാമുകന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ കാമുകന്റെ സൽപ്രവൃത്തി എങ്ങനെ യാഗത്തിലൂടെ ഒരു മന്ത്രത്തിലൂടെ ആവഹിച്ചെടുക്കാം എന്നുള്ളതാണ് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് സൈക്ലോണിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇങ്ങനെ ഭാര്യയുടെ കാമുകന്റെ സൽപ്രവൃത്തി എടുത്തവരല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അതും നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. അത് മാത്രമല്ല കൗസ്തിക ബ്രഹ്മണ ഉപനിഷത്തിന്റെ 2:5 പറയുന്നത് പിതാവ് പുത്രനിലേക്ക് തന്റെ കർമ്മഫലങ്ങളെ മാറ്റി കൊടുക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നതും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതായ ഒരു ഏർപ്പാടുകളിലൂടെയാണ് ഇത് കൊടുക്കുന്നത്. ഇതൊക്കെ വായിക്കാൻ തന്നെ ലജ്ജകരകരമായ കാര്യങ്ങളാണ്. ഇതെല്ലാം ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്രകാരം ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സാറ് പറയണം ഈ കർമ്മം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലും ആരുടെ കർമ്മം, ഇവൻ മോഷ്ടിച്ചെടുത്ത കർമ്മമോ ചൂഷണം ചെയ്ത കെട്ടിയ കർമ്മമോ ഇവന് അല്ലാതെ പിതാക്കന്മാർ കൊടുത്തതായ കർമ്മമോ എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന തിയറിക്ക് യാതൊരു വിധ അർത്ഥവും ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ ഈ കർമ്മത്തിൽ ആരെയും സഹായിക്കാൻ കഴിയില്ല എന്ന് ഉള്ളതാണ് ശ്രീമദ് ഭഗവതം കാണ്ടോ 10:24 പറയുന്നത്. എന്നാൽ ഇത് കൃഷ്ണൻ ഇന്ദ്രനെ പറ്റി ഇന്ദ്രന്റെ ആരാധന നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നുവെങ്കിലും മറിച്ച് അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ അത് വീണ്ടും തന്നെ കൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷെ ഇന്ദ്രനെ ആരാധിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ വൈരുദ്ധ്യം ശ്രീമദ് ഭഗവതവും ശ്രീ ഭഗവത്ഗീതയും തമ്മിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീത 9 ശ്രീമദ് ഭഗവതം 10 നമുക്ക് ഈ വൈരുദ്ധ്യം തന്നെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. എന്ന് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇനി ഈ കർമ്മം കൊണ്ട് ഇവനെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ പോലും, ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ് സഹായിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും ഹിന്ദു ധർമ്മം അനുസരിച്ച് സഹായിക്കുവാനായിട്ട് കഴിയുമോ? കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം മനുസ്മൃതിയിൽ പറയുന്നത് ഒരു ശുദ്ധരന്റെ ആഹാരം ബ്രാഹ്മണൻ മേടിച്ച് കഴിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ജാതിമത ഭേദം എന്നിയെ സഹായിക്കുവാനായിട്ട് ഹിന്ദു ധർമ്മം കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വളരെ വ്യക്തമാക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത് തടങ്കിലായിരിക്കുന്ന ഒരു മനുഷ്യനെ ചെന്ന് കാണുന്നത് അതൊരു സൽക്കർമ്മമാണ് എന്നുള്ളതാണ്. എന്നാൽ മനുസ്മൃതിയിൽ പറയുന്നത് ഒരു മനുഷ്യനെ, മനുസ്മൃതി 8:413-414 വരെ പറയുന്നത് ഒരു മനുഷ്യനെ കീഴടക്കുന്നത് തന്നെ അതും ഒരു ബ്രാഹ്മണന്റെ, ഒരു ശുദ്ധരനെ കീഴടക്കി അവനെ ജീവിതകാലം മുഴുവൻ അവനെ അടിമയായിട്ട് സൂക്ഷിക്കുന്നത് ഒരു ബ്രാഹ്മണന്റെ ദൗത്യമാണ്. അത് ശുദ്ധരന്റെ സ്വയംഭൂ കൊടുത്തിരിക്കുന്നതായ കടമയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ ജാതി വ്യവസ്ഥ പോലും സമ്മതിക്കുന്നില്ല. കർമ്മം സമ്മതിക്കുന്നില്ല, ജാതി വ്യവസ്ഥ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ചോദിക്കേണ്ടതായ ചോദ്യം, ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് യേശു ക്രിസ്തു രക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ, രക്ഷയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ, ക്രൈസ്തവ ധർമ്മത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ, ഇതെല്ലാം ഉടലെടുത്തത് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നതായ അർത്ഥമില്ലാത്തതായ ഒരു ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉപസംഗ്രഹം എന്ന രീതിയിൽ ഇപ്രകാരം ഞാൻ ഉപസംഹരിക്കട്ടെ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്ലോണിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല രക്ഷയെന്ന് പറയുന്നത്. രക്ഷയുടെ അടിസ്ഥാനം അവന്റെ ആത്മരക്ഷയാണ് ആദ്യമായി നടക്കുന്നത്. അത് ആത്മരക്ഷ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുശേഷം ദേഹത്തിന്റെ രക്ഷയും നടക്കും. യേശു ക്രിസ്തു രക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ സാറ് യേശു ക്രൈസ്തവ രക്ഷ എന്താണെന്ന് ഒന്നാമത് മനസ്സിലാക്കണമായിരുന്നു. 2, ക്രൈസ്തവർ വിശ്വസിക്കുന്നതായ ദൈവം നമ്മൾ കാശ് കൊടുത്ത് നിയന്ത്രിക്കുന്ന ദൈവമോ മന്ത്രം ചെയ്ത് നിയന്ത്രിക്കുന്ന ദൈവമോ അല്ല. അവൻ ധാർമ്മികമായി ആ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രകൃതി നിയമങ്ങൾ മനുഷ്യന് വേണ്ടി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായ ദൈവമാണ്. ദൈവം ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്ന് മാത്രമല്ല ക്രൈസ്തവന് ധാരാളം ഏറ്റവും ഉന്നതമായ ഒരു പ്രത്യാശയുണ്ട്, ഹിന്ദുവിനില്ലാത്തതായ പ്രത്യാശ. അതായത് ഇന്ന് ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ളതായ പ്രത്യാശ ക്രൈസ്തവനുണ്ട്. ഇതിന് കാരണം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് മരണത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഹിന്ദുവിൻ്റെ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. താൻ നാളെ കഴുതയായിട്ടാണോ
പുഴുവായിട്ടാണോ പട്ടിയായിട്ടാണോ ജനിക്കുന്നതെന്ന് പേടിച്ചിരിക്കുന്ന ഒരു ഹിന്ദുവിന്റെ ചോദ്യമാണ് എന്തുകൊണ്ട് എന്നെ സൈക്ലോണിൽ നിന്ന് രക്ഷിച്ചില്ല എന്നുള്ളത്. ഇത് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അവനെ ദൈവം ലോകത്തിന്റെ കാര്യസ്ഥനായിട്ടാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ശാസ്ത്രത്തെ പഠിക്കുന്നു. ഇന്നും ശാസ്ത്രജ്ഞന്മാർ, നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ നോക്കുമ്പോൾ അവരൊന്നെങ്കിൽ ക്രൈസ്തവ സംസ്കാരത്തിൽ നിന്ന് വന്നവരോ യഹൂദ സംസ്കാരത്തിൽ നിന്ന് വന്നവരോ ആണ്. എന്നാൽ ഞാൻ ജൂഡിയോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിൽ നിന്ന് വന്നവരാണ്. ഹിന്ദുക്കൾ എത്ര നോബൽ പ്രൈസ് കിട്ടിയവരുണ്ട്? 10 പേരെങ്കിലും ശാസ്ത്രത്തിനുണ്ടോ എന്നുള്ളത് ഇല്ല എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് കാരണം ഈ ശാസ്ത്രം പഠിപ്പിക്കുവാൻ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പ്രകൃതിയെ കൺട്രോൾ ചെയ്യുവാൻ, പ്രകൃതിയെ പരിപാലിക്കുവാൻ ബൈബിൾ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. തന്നെയല്ല, സഹവിശ്വാസികൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും സഹവിശ്വാസികൾക്ക് ഈ പ്രകൃതിയുടെ നിയമമനുസരിച്ച് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ സഹായിക്കുവാനും ബൈബിൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിരിക്കെ ഹൈന്ദവരാണ് വിശ്വസിക്കുന്നത് പ്രകൃതിയെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ കഴിയുന്നതായ ദൈവങ്ങൾ, നിയമങ്ങളെ വകവെക്കാത്തതായ ധാർമ്മിക നിയമങ്ങളോ പ്രകൃതി നിയമങ്ങളോ യാതൊരു നിയമങ്ങളും വകവെക്കാത്തതായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഈ പ്രകൃതി നിയമം എന്തുകൊണ്ട് ദൈവം എല്ലാ പ്രാവശ്യവും മാറ്റി നിറയ്ക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നത്. 2, ഈ മനുഷ്യനെ ഇത്ര നിഷ്ഠൂരമായ ഈ ഒരു അവസ്ഥയിൽ നിഷ്ഠൂരമായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അവന്റെ കർമ്മം കാരണം അനുഭവിക്കുന്നതാണ് എന്നുള്ള ചിന്തിക്കുന്നവരാണ്. എന്നാൽ കർമ്മം കാരണമല്ല എന്നുള്ളത് മനസ്സിലാക്കി അവനെ സഹായിക്കുവാനുള്ള ഒരു ധർമ്മത്തിലേക്ക് കടന്നു വന്നാൽ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ഉയരത്തില്ല. ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറിനോട് പറയുന്നത്, സാറേ, യേശു ക്രിസ്തു എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ രക്ഷ എന്തായിരുന്നെന്ന് സാർ അറിയണമായിരുന്നു, ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണമായിരുന്നു, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ധർമ്മം എന്താണ് എന്നറിയണമായിരുന്നു. അപ്രകാരം അറിയാമായിരുന്നുവെങ്കിൽ ഈ ചോദ്യങ്ങൾ പോലും സാർ ചോദിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് സാറിൻ്റെ മറ്റ് ചോദ്യങ്ങൾക്കും തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ മുമ്പ് ആരംഭിച്ചതായ എപ്പിസോഡ് 1 ഭാഗമായിട്ട് എപ്പിസോഡ് 2 പിന്നെയും 2, 3 ബാക്കിയുള്ളതായ എപ്പിസോഡുകൾ വരും. ഇത് സാർ ഇപ്പോൾ ഉയർത്തിയതായ ചോദ്യത്തിന് സാറിനെ ഒന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞതായ മറുപടിയാണ്. അതുകൊണ്ട് സാർ അടുത്ത പ്രാവശ്യം ചോദ്യം ഉയർത്തുന്നതിന് മുമ്പ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന രക്ഷ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം, ഇതൊക്കെ പഠിച്ചിട്ട് വേണം ചോദ്യം ചോദിക്കുവാൻ. ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമേ അല്ല. കാരണം അത് വളരെ നിലവാരം താഴ്ന്നതായ ഒരു ചിന്താധാരയാണ്. ഈ വാക്കുകളെ കേട്ട, ഇത്രയും നേരം കേട്ട എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.